أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, കരുണാനിധിയും കാരുണ്യവാനുമായ റബ്ബിന്റെ കൽപ്പനകൾ കൃത്യമായും പാലിച്ചും കോപം വരുത്തുന്ന കാര്യങ്ങളിൽ നിന്നും അതെല്ലാം കൈയൊഴിച്ചും മുത്തക്കീങ്ങളായി മാറാൻ ആദ്യമേ വസീയത്ത് ചെയ്യുകയാണ്, എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൽ വന്നുപോയ അപരാധങ്ങളും അബദ്ധങ്ങളുമെല്ലാം വിട്ടുപൊറുത്ത് പടച്ച റമ്പുരാൻ നമുക്കെല്ലാം മാപ്പാക്കി വിനീതരായ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കിടയിലെ രോഗബാധിതരും കടബാധിതരും ഭവനരഹിതരും ഭയാശങ്കകളിൽ കഴിയുന്നവരുമായ, മാനസികമായ വേദനകളും മറ്റ് യാതനകളും പേറുന്ന മുഴുവൻ പേർക്കും റബ്ബ് അവരുടെ വിഷമങ്ങൾ അകറ്റി ആവശ്യങ്ങൾ നിറവേറ്റി കരകയറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനീ ജീവിതം കൊണ്ടും ദീർഘായുസ് കൊണ്ടും ആരോഗ്യം കൊണ്ടും ആഫിയത്ത് കൊണ്ടും അവന്റെ അടിയാറുകളായ നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഹലോകം വിട്ട് ഇലാഹിന്റെ സന്നിധിയിലെത്തുമ്പോ ഇബാദത്തുകൾ കൊണ്ട് ഇരുലോകവും വിജയം വരിച്ച, ഇഹപര വിജയം നേടിയ വിശ്വാസികളിലും റബ്ബ് നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ടവർക്കെല്ലാം അവരുടെ ഇഹലോക ജീവിതം, അവരുടെ പരലോക ജീവിതം പടച്ചതമ്പുരാൻ മഗ്ഫിറത്ത് കൊണ്ടും മർഹമത്ത് കൊണ്ടും മനോഹരമാക്കി തീർക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിനയം കൊണ്ടും അതുപോലെ തന്നെ എളിമ കൊണ്ടും വിളക്കി തീർക്കേണ്ടതാണ്. അത് ആ ബന്ധങ്ങളെ വിളക്കി ചേർക്കുന്നവനാണ് വിശ്വാസി. അതിനെ വികൃതമാക്കുന്നവനല്ല, അവരൊട്ട് വിജയിക്കുകയുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ വീട്ടുകാരുമായി ആശയവിനിമയത്തിന് നമ്മുടെ വിലപ്പെട്ട സമയം പലതും നമ്മൾ വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട്. അള്ളാഹു അനുഗ്രഹീതമായ കുടുംബജീവിതം കൊണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, വിശ്വാസികളെന്ന നിലക്ക് ജീവിതത്തിന്റെ സകല സന്ദർഭങ്ങളിലും സകല മനുഷ്യരോടും ഏറ്റവും നല്ല നിലയിൽ സ്വഭാവത്തിൽ വർത്തിക്കേണ്ടവരാണ് നമ്മൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ പറഞ്ഞ ഭാഗമാണ് ഞാൻ തുടക്കത്തിൽ ഓതിയത്. അവിടെ പ്രവാചകൻ മാതൃകയാണ് എന്നല്ല, ഉത്തമ മാതൃകയാണ് എന്ന പദമാണ് ഖുർആൻ ഉപയോഗിച്ചത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് പ്രവാചകനിൽ ഉത്തമമായ മാതൃകയാണുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മഹിമയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറയുന്നത്, വഇന്നക ലഅലാ ഖുലുഖിൻ അലീം, താങ്കൾ ഏറ്റവും ഉന്നതമായ മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ് എന്നാണ്.
പ്രിയമുള്ള സഹോദരന്മാരെ, പ്രവാചകന്റെ എല്ലാ ഈ സ്വഭാവ മഹിമയും വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആന്റെ അടിത്തറയിൽ നിന്ന് ആ വിശുദ്ധ ഖുർആന്റെ പകർപ്പാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളുടെ ജീവിക്കുന്ന മാതൃകയായിട്ടാണല്ലോ പ്രവാചകനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് ഇബ്നു മാജാ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം. അൻ റജുലിൻ മിൻ ബനീ സുആ ഖുൽതു ലി ആയിഷ, ഒരു മനുഷ്യൻ ബനീ സുആ ഗോത്രത്തിൽ നിന്ന് വന്ന ഒരു മനുഷ്യൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നു, അഖ്ബിർനി അൻ ഖുൽക്കി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ സ്വഭാവത്തെക്കുറിച്ച് എങ്ങനെയാണ് എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഈ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അവമാ തഖൂലുൽ ഖുർആൻ, താങ്കൾ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാളല്ലേ? ഇന്നവ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, അല്ലാഹുവല്ലേ പറഞ്ഞത്, ആ പ്രവാചകൻ ഉന്നതമായ സ്വഭാവ ഗുണങ്ങളുടെ ഉടമയാണ് എന്ന് അല്ലാഹു തന്നെ മറുപടി പറഞ്ഞിരിക്കെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് എന്നർത്ഥത്തിൽ അവർ മറുപടി നൽകുന്നത് കാണാൻ കഴിയും. പ്രിയമുള്ള സഹോദരന്മാരെ, യഥാർത്ഥത്തിൽ ആ പ്രവാചകന്റെ ഏറ്റവും വലിയ കൈമുതൽ, ഏറ്റവും വലിയ മൂലധനം ആ പ്രവാചകന്റെ മഹിതമായ സ്വഭാവങ്ങളായിരുന്നു എന്ന് കാണാൻ കഴിയും. വ്യക്തിപരമായി ഒരാക്ഷേപവും ഉന്നയിക്കപ്പെടാൻ ഇടം നൽകാത്ത ആ പ്രവാചക വ്യക്തിത്വമായിരുന്നു പ്രവാചക പാതയിലെ പ്രവാചകന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. കുട്ടിക്കാലത്ത് അല്ലമീൻ എന്ന് പേര് വിളിപ്പിച്ച, കുട്ടിക്കാലത്ത് അല്ലമീൻ എന്ന പേര് സമ്പാദിച്ച ആ പ്രവാചകൻ നമ്മുടെ കുട്ടികൾക്ക് മാതൃകയാണ്, നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുമായ കാര്യമാണ്. എന്നാൽ യുവത്വത്തിൽ 40-ാം വയസ്സിൽ നുബുവത്തിന്റെ ആദ്യാനുഭവത്തിൽ, തീവ്രാനുഭവത്തിൽ പരിഭ്രമിച്ച പ്രവാചകനോട് ആശ്വാസത്തിന്റെ വചനങ്ങളായി പ്രിയപത്നി പറഞ്ഞു കൊടുക്കുന്നതും ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. ആ പ്രവാചക സ്വമിന്റെ സ്വഭാവ മഹത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന, ഉയർത്തിക്കാണിക്കുന്ന ഉജ്ജ്വലമായ വാക്കുകളായിരുന്നു എന്ന് ചരിത്രം അത് കോറിയിടുന്നുണ്ട്. കല്ല അബിഷിർ, അല്ല താങ്കൾ ഭയപ്പെടേണ്ടതില്ല, അബിഷിർ സന്തോഷിക്കൂ പ്രവാചകരെ, പരിഭ്രമിക്കേണ്ടതില്ല. ഒരിക്കലും അല്ലാഹു താങ്കളെ കൈവിടുകയില്ല, ഒരിക്കലും അല്ലാഹു താങ്കളെ കൈവിടുകയില്ല. ഇന്നക്കല തസിലുർ റഹം, താങ്കൾ കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്നവനാണ്. അതുപോലെ തന്നെ വതസ്ദുഖുൽ ഹദീസ്, സത്യം മാത്രം സംസാരിക്കുന്നവനാണ്. വതഹ്മിലുൽ കല്ല, ഭാരങ്ങൾ, മറ്റുള്ളവന്റെ ജീവിത ഭാരങ്ങൾ ഏറ്റെടുക്കുന്നവനാണ്. അങ്ങനെയുള്ള താങ്കളെ അല്ലാഹു കൈവിടുകയില്ല. ആശ്വസിപ്പിക്കുന്ന, സമാധാനിപ്പിക്കുന്ന, ആത്മധൈര്യം പകരുന്ന വാക്കുകളാണ് ആ പ്രയാസഘട്ടത്തിൽ തന്റെ ഇണക്ക് അവ മഹദി നൽകിയത് എന്ന് കാണുവാൻ കഴിയും. അവരെ ചേർത്തു പിടിക്കുകയാണ് ചെയ്തത്, ആ പ്രതിസന്ധി ഘട്ടത്തിൽ ചേർത്തു പിടിക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം, പലപ്പോഴും പത്രത്തിലൊക്കെ നമ്മൾ വായിക്കാറുള്ള വാർത്തകളിൽ ഒന്നാണ്, ഒരു ആയുസോളം നീണ്ടു നിൽക്കുന്ന നീണ്ട കാലഘട്ടം മുഴുവൻ വിദേശങ്ങളിൽ ചിലവഴിച്ച, അവസാനം രോഗം മാത്രം സമ്പാദ്യവുമായി തിരിച്ചെത്തുന്ന കുടുംബനാഥന്മാർ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കപ്പെടുന്ന വാർത്തകൾ, ഗേറ്റിൽ നിന്ന് പുറത്താക്കി ഗേറ്റടക്കപ്പെടുന്ന വാർത്തകളൊക്കെ വായിച്ച ഓർമ്മകൾ മനസ്സിലുള്ള നമ്മൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്ലാം പ്രവാചകന്റെ ജീവിതത്തിലെ ഈ സംഭവങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശം മറ്റൊന്നാണ് എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് തന്റെ ഇണയെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ചേർത്തു പിടിക്കുകയാണ് ചെയ്തത്, ചവിട്ടി താഴ്ത്തുകയല്ല ചെയ്തത്, അവരാശ്വസിപ്പിക്കുകയാണ് ചെയ്തത്, ആക്ഷേപിക്കുകയല്ല ചെയ്തത്, അവരെ അദ്ദേഹത്തെ പുകഴ്ത്തുകയാണ് ചെയ്തത്, ഇകഴ്ത്തി തളർത്തുകയല്ല ചെയ്തത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ആ മഹദിക്കറിയാം, മനുഷ്യരോടുള്ള നന്മകൾ പരന്നൊഴുകുന്ന ഒരു വ്യക്തിത്വം, മനുഷ്യരോടുള്ള നന്മകൾ കവിഞ്ഞൊഴുകുന്ന ഒരു നന്മ മരത്തെ അല്ലാഹു ഒരിക്കലും നടുക്കടലിലാക്കുകയില്ല എന്ന ഉറച്ച വിശ്വാസമാണ് ഉണ്ടായിരുന്നത് എന്ന് കാണാൻ കഴിയും. ഞാനും നിങ്ങളും പഠിക്കേണ്ട ഒരു പാഠം,
പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും മനുഷ്യ നന്മകൾക്ക് വേണ്ടി സൽസ്വഭാവത്തിലൂടെ നല്ല പെരുമാറ്റത്തിലൂടെ മനുഷ്യർക്ക് നന്മകൾ ചെയ്തുകൊണ്ട് സഞ്ചരിക്കുകയാണെങ്കിൽ അള്ളാഹു കൈവിടില്ല എന്ന ഒരു സന്ദേശം കൂടി ആ വാക്കുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ കൂട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യനെ മനസ്സമാധാനവും മനഃശാന്തിയും കൊണ്ടുവരുന്നത് സൽസ്വഭാവമാണ്. മനുഷ്യനെ മനസ്സംഘർഷവും സമാധാന നഷ്ടവും കൊണ്ടുവരുന്നത് മനുഷ്യർ ചെയ്യുന്ന തിന്മകളും പാപങ്ങളുമാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, സഅൽതു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ബിർരി വൽ ഇസ്മ്, നന്മയെക്കുറിച്ചും തിന്മയെക്കുറിച്ചും ചോദിച്ച സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞു, അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ്, നന്മ എന്ന് പറയുന്നത് സൽസ്വഭാവമാണ്, ഏറ്റവും നല്ല സ്വഭാവമാണ്, ഏറ്റവും വലിയ പുണ്യം അതാണ്, ജീവിതത്തിൽ ആൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പുണ്യം. എന്നിട്ട് പറഞ്ഞു, വൽ ഇസ്മ്, എന്നാൽ പാപങ്ങൾ എന്ന് പറയുന്നത് മാ ഹാക്ക ഫീ സദ്രിക, നിന്റെ ഹൃദയത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതാണ്. വകരിഹതാൻ യത്തലി അലൈഹി നാസ്, ജനങ്ങൾ അറിയാതിരിക്കാൻ നീ കൊതിക്കുന്നതുമാണ് അവ കാര്യങ്ങൾ. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് നമ്മോടൊപ്പം കൂടെയുള്ളവരാണ്, നമ്മുടെ കൂടെ ജീവിക്കുന്നവരാണ്. തീർച്ചയായും നമ്മെ കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് കുറെ ദൂരെ നിൽക്കുന്നവരല്ല, കൂടെ ജീവിക്കുന്നവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താൻ നടക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനല്ലാതെ ഒരു പ്രശ്നങ്ങളും പരിഹരിക്കുക സാധ്യമല്ല എന്നും ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അറിയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഏത് സന്ദർഭത്തിലും നമ്മുടെ സ്വഭാവത്തെ സംസ്കരിക്കുവാനും നമ്മുടെ പെരുമാറ്റങ്ങളെ നന്നാക്കുവാനും നമ്മൾ പരിശ്രമിച്ചാൽ പടച്ച തമ്പുരാൻ അതിന് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തത് സ്വർഗമല്ല, സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനമാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അന സഈം, ഞാനിതാ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, എന്താണ്, വബി ബൈത്തിൻ ഫീ അഇലൽ ജന്ന, സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് ഒരു ബൈത്ത്, ഒരു വീട്, ലിമൻ ഹസുന ഖുൽഖഹു ഖൽഖു, ആരാണോ തന്റെ സ്വഭാവത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ, കൂടുതൽ ഭംഗിയാക്കാൻ, കുറവുകൾ നികത്താൻ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്, അവൻ അല്ലാഹു ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. മറ്റൊരു സന്ദർഭത്തിൽ പടച്ച തമ്പുരാൻ പറഞ്ഞു, അല്ലാഹു ഏറ്റവും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഇഷ്ടപ്പെടുന്നത് ഏറ്റവും നല്ല സ്വഭാവങ്ങളുടെ ഉടമയാണ്, ഏറ്റവും നല്ല സ്വഭാവങ്ങളുടെ ഉടമയാണ്. അഹബ്ബു ഇബാദില്ലാഹി ഇലല്ലാ, അല്ലാഹുവിങ്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമ എന്ന് പറയുന്നത് അഹ്സനുഹും ഖുലുഖ, നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ അദ്ധ്യമ്മളൊക്കെയും അള്ളാഹുവിന്റെ സ്നേഹത്തിനും അവന്റെ കരുണക്കും കാവലിനും കൊതിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ജീർണതകൾ എന്തോ അത് കൈയൊഴിക്കുവാനും നമ്മുടെ പെരുമാറ്റത്തിലെ പോരായ്മകൾ എന്തോ അതൊക്കെയും പരിഹരിക്കാനും എല്ലാവരോടും ഇസ്ലാം പഠിപ്പിച്ച കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഗുണകാംക്ഷയുടെയും അടിത്തറയിൽ വർത്തിക്കാനും നമുക്ക് കഴിയണം. നമുക്കൊരാളെ സ്നേഹിക്കണമെങ്കിൽ, ഒരാളോട് നല്ല നിലയിൽ പെരുമാറണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഗുണകാംക്ഷയാണ്. ഒരാളോട് നന്മ ഒരാളെ നമ്മ അപ്പോൾ മാത്രമാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അദ്ദീനു അന്നസീഹ, ദീനെന്ന് പറഞ്ഞാൽ തന്നെ ഗുണകാംക്ഷയാണ്, മറ്റൊരാൾക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കലാണ്. ചോദിച്ചു, റസൂലെ ആരോടാണ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ലാഹുവിനോട്, അവന്റെ റസൂലിനോട്, മുഴുവൻ മുസ്ലിങ്ങളോടും നിങ്ങൾക്ക് ഗുണകാംക്ഷയുണ്ടാകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നമുക്കൊരാളോട് വെറുപ്പും ദേഷ്യവും നിലനിൽക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഇനിയും ദീനിന്റെ വെളിച്ചം വേണ്ടതുപോലെ വന്നിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ എന്നെ കുറിച്ചാണ്, നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ അർത്ഥത്തിലുള്ള ഊഷ്മളമായ മനുഷ്യബന്ധങ്ങളും സൽസ്വഭാവങ്ങളുമാണ് ജീവിതത്തെ വിജയിപ്പിക്കുന്നത് എന്നാണ് ഈ അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ നമുക്കറിയാം, ഇതിങ്ങനെ പ്രസംഗിക്കാൻ എളുപ്പമാണ്, ഇതിങ്ങനെ ഉപദേശിക്കാൻ എളുപ്പമാണ്, ഇതിങ്ങനെ എഴുതി പിടിപ്പിക്കാൻ എളുപ്പമാണ്.
പക്ഷേ സ്വന്തം ജീവിതത്തിൽ, സ്വന്തം കുടുംബത്തിൽ ഇതൊക്കെ നടപ്പാക്കുക എന്ന് പറയുന്നതോ പ്രയാസകരമാണ് എന്ന് നമ്മൾ അറിയണം. ഇവിടെയാണ് നമ്മളും പ്രവാചകരും തമ്മിൽ വേർതിരിയുന്നത്. പ്രവാചകൻ ഉപദേശം നൽകുക മാത്രമല്ല, സ്വന്തം കർമ്മപഥത്തിൽ കാണിച്ചു തരികയും ചെയ്തു. നമ്മൾ പ്രവാചകനെ പോലെ അല്ലെങ്കിൽ വേണമെങ്കിൽ പ്രവാചകൻ ഒരാളായിരുന്നെങ്കിൽ എത്രയോ നാവുകളാണ് ഇന്ന് ആ വാക്യങ്ങൾ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജീവിതത്തിൽ നടപ്പാക്കുന്നിടത്ത് നമുക്കൊന്നും ആവുന്നില്ല എന്നിടത്താണ് ഇന്നത്തെ പരാജയം എന്ന് നമ്മൾ അറിയണം. ചില്ലുകൊട്ടാരങ്ങളിലിരുന്ന് ജനങ്ങൾക്ക് സാരോപദേശം നൽകിയ പുരോഹിതനല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളോടും ഇണകളോടും അനുയായികളോടുമൊപ്പം ഇടകലർന്ന് ജീവിച്ച ഒരു നേതാവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ആ പ്രവാചകന്റെയും അനുയായികളുടെയും സ്വഭാവ മഹത്വം കൊണ്ടാണ് അല്ലാഹുവിന്റെ ദീനിന് ഈ ലോകത്ത് പ്രചുരപ്രചാരം കിട്ടിയതെങ്കിൽ ഇന്ന് എന്റെയും നിങ്ങളുടെയും ഒക്കെ സ്വഭാവം കൊണ്ട് തീർച്ചയായും ഈ ആദർശം ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, മരവിച്ചു നിൽക്കുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മറുവശത്തോ ഇസ്ലാമിനെതിരെയുള്ള കുപ്രചാരണങ്ങൾ അതിഭീകരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരുടെ മനസ്സുകളെ പോലും മലിനമാക്കുന്ന അത്ര ഭീകരമാണ്. അവസാനം കഴിഞ്ഞ ആഴ്ച നിങ്ങൾ വായിച്ചതാണ്, ഗുജറാത്തിലെ വഡോദരയിൽ അവിടെ സർക്കാർ സാധുക്കൾക്ക് അനുവദിച്ച 400 വരുന്ന ഫ്ളാറ്റുകൾ, അതിൽ ഏക അർഹതപ്പെട്ടത് ഒരേ ഒരു മുസ്ലിം വനിതക്ക് മാത്രമാണ്, മുസ്ലിമായ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ നമുക്കറിയാം, ഒരുപാട് നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ അവരുടെ വീട്ടിലേക്ക് താമസിക്കാൻ വരുമ്പോ 30 അയൽവാസികളാണ് ഒരു കാരണവശാലും മുസ്ലിമായ ഒരാള് ഇവിടെ താമസിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധമുയർത്തി നിന്നത്, തടഞ്ഞത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഒരവസ്ഥ എന്ന് നമ്മൾ അറിയണം. ആ സാധുവായ സഹോദരിയുടെ മാതാവിന്റെ കാതാവരുടെ വിലാപം കേൾക്കാൻ കഴിയാത്ത വിധം വർഗീയത കൊണ്ട് അവരുടെ കാതുകൾ അന്ധമായി പോയിരിക്കുന്നു. അവരുടെ കണ്ണീർ കാണാൻ കഴിയാത്ത വിധം അന്ധമായി അവരുടെ മനസ്സുകൾ കടുത്തും കരുത്തും കറുത്തും പോയിരിക്കുന്നു. അവിടത്തേക്ക് ഫാസിസം എത്തിച്ചിരിക്കുന്നു എന്ന് നമ്മൾ അറിയണം. ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ വാർത്തകളൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം, പുരോഗമനം അവകാശപ്പെടുന്നവർ വടകരയിൽ നിന്ന് ഈ വടകരയിലും നടത്തിയത് ഈ വടോദരയുടെ സംഭവങ്ങൾ തന്നെയാണ്. അധികാരത്തിന് വേണ്ടി വർഗീയതയുടെ ഈ ഫാസിസത്തിന്റെ അതേ രൂപത്തിൽ അനുകരിച്ചവർ, അവരോർക്കേണ്ടത് വടോദരയിൽ അവസാനം എന്തായി എന്ന്, അവസാനം എവിടെയെത്തി എന്ന് അതിൽ നിന്ന് പഠിക്കുവാൻ ആ പാഠങ്ങൾ വടകരയിൽ തുടക്കം കുറിക്കുന്നവർ ഓർക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ്. നാളെ അത് ആവർത്തിക്കാതിരിക്കാൻ ഈ കേരളവും പ്രബുദ്ധമായ നാടും ഏറ്റവും സമാധാനത്തിൽ ജീവിക്കാൻ, സമത്വത്തിൽ ജീവിക്കാൻ അത്തരം നിലപാടുകൾക്ക് സുപ്രധാനമായ പങ്കുണ്ട് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയസമുള്ള സഹോദരങ്ങളെ, മാംസം സൂക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പച്ചയായ മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന, ക്രൂരമായി തല്ലിക്കൊല്ലുന്ന, അവന്റെ വീടുകൾ ബുൾഡോസറുകൾ കൊണ്ട് തകർക്കുന്ന വാർത്തകൾ ഇനിയും നിലച്ചിട്ടില്ല എന്ന് നമ്മൾ അറിയണം. എന്നാൽ കണക്കുകൾ പറയുന്നത്, ആധികാരികമായ കണക്കുകൾ പറയുന്നത്, ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കശാപ്പ് നടത്തുന്നതും ഏറ്റവും കൂടുതൽ മാംസം സൂക്ഷിക്കുന്നതും ഏറ്റവും കൂടുതൽ മാംസം കയറ്റുമതി ചെയ്യുന്നതും മുസ്ലിങ്ങളല്ല എന്നതാണ്. ആ കമ്പനികളിൽ പലതും ഫാസിസത്തോട് ചേർന്ന് നിൽക്കുന്ന കമ്പനികളാണ് എന്നറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യരെ പരസ്പരം തമ്മിലടിപ്പിക്കാനുള്ള ഒരു കാരണമെന്നതിനപ്പുറം യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു വിഷയമാണ് ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി പലയിടത്തും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ അക്രമമെന്നുകൂടി സാന്ദർഭികമായി നമ്മൾ ഓർക്കണം. പറയാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹം വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ പ്രവാചകന്റെ അധ്യാപനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഒന്നേ ഒന്ന് മാത്രമാണ്. പല കുത്തുബുകളിലും നമ്മൾ ആവർത്തിച്ചതുപോലെ അല്ലാഹു നമുക്ക് നൽകിയ മഹിതമായൊരാദർശത്തെ, ഇസ്ലാമിനെ, അതിന്റെ മഹത്വത്തെ മനുഷ്യർക്ക് പരിചയപ്പെടുത്തുക എന്നതല്ലാതെ അതിന്റെ ജീവിക്കുന്ന മാതൃകകളായി പരമാവധി മാറാൻ ശ്രമിക്കുക എന്നതല്ലാതെ മറ്റൊരു പരിഹാരവും ഇതിനില്ല എന്ന്
നമ്മൾ വീണ്ടും മടിവരയിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ നമ്മൾ ചിന്തിച്ചു നോക്കൂ, നമ്മുടെ കുടുംബങ്ങൾ പോലും യഥാർത്ഥത്തിൽ ഒന്ന് പരിശോധിച്ചാൽ എന്ത് മാതൃകയാണ് ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്? തെറ്റായ സന്ദേശമാണത് ലോകത്തിന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരുടെയും വീടുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് വലിയ തിരുത്തലുകൾ ഉണ്ടാകണം. ഞാൻ ആദ്യമേ പറഞ്ഞ ഉത്തമമായ സൽസ്വഭാവങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയണം നമ്മുടെ മാതാപിതാക്കൾ. പ്രിയമുള്ള സഹോദരങ്ങളെ, മാതാപിതാക്കളോട് അങ്ങേയറ്റം നല്ല നിലയിൽ വർത്തിക്കണം. ശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്, ശുദ്ധ ഇസ്ലാമിന്റെ ഉപദേശമാണ്. നമുക്കറിയാം, അവർക്ക് പരമാവധി ആശ്വാസമേകുന്നവരും അവരുടെ ജീവിതത്തിൽ ഭാരങ്ങൾ കൊണ്ടുവന്നിടാത്തവരും ആയി മാറാൻ നമുക്ക് കഴിയണം. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒറ്റ വാക്യം, ഇല്ലല്ലാഹു ഫീ റിദൽ വാലിദൈൻ സുഹത്തുല്ലാഹി ഫീ സുഹത്തുൽ വാലിദൈൻ, അല്ലാഹുവിന്റെ തൃപ്തി ആ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, അല്ലാഹുവിന്റെ കോപം ആ മാതാപിതാക്കളുടെ കോപത്തിലാണ്. വാക്കുകൾക്ക് നമ്മൾ ഗൗരവം കാണണം. പ്രിയമുള്ള സഹോദരന്മാരെ, പ്രത്യേകിച്ചും നമ്മുടെ മാതാപിതാക്കൾ വൃദ്ധരായി തീരുമ്പോ അവർക്ക് പ്രത്യേകമായ പരിഗണനകൾ നൽകണം. വഹ്ഫുദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മാ, കാരുണ്യത്തിന്റെ ചിറകുകൾ നിങ്ങൾ അവർക്ക് വിരിച്ചു കൊടുക്കണം. അവരെ കെട്ടിപ്പിടിക്കുവാൻ, അവർക്ക് ചുംബനങ്ങൾ കൊടുക്കുവാൻ, അവരുടെ കൈകാലുകൾ തിരുമ്മി കൊടുക്കുവാൻ, അവരുമായി തമാശകൾ പറഞ്ഞ് പുഞ്ചിരിക്കാൻ, പൊട്ടിച്ചിരിക്കാൻ, അതുപോലെ തന്നെ അവരുടെ മരുന്നും മറ്റാവശ്യങ്ങളും ഒക്കെ നിറവേറ്റി അവരോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്നിടത്താണ് നമ്മുടെ വിജയം. അതല്ലാതെ വിട പറഞ്ഞ ശേഷം വിങ്ങിപ്പൊട്ടാൻ കാത്തു നിൽക്കരുത് എന്നാണ് ഓരോ എന്നോടും എന്റെ സഹോദരങ്ങളോടും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. മാതാപിതാക്കളോടും ഈ എന്നെ വിശ്വസിക്കുന്ന മാതാക്കളും പിതാക്കളുമായ ആളുകളോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാകണം നമ്മുടെ ഏറ്റവും നല്ല മാതൃക. ആ വിഷയത്തിൽ മക്കളുടെ ജീവിതത്തിൽ സാധ്യമാകുന്നിടത്തോളം തണലാകുവാൻ തീർച്ചയായും നമ്മൾ പരിശ്രമിക്കണം. അതോടൊപ്പം ഒരിക്കലും അവരുടെ മനസ്സുകളിൽ വെറുപ്പിന്റെയോ വിദ്വേഷത്തിന്റെയോ വിത്തുകൾ പാകാൻ പറ്റുന്ന സ്വഭാവത്തിൽ പെരുമാറാതിരിക്കാനും സംസാരിക്കാതിരിക്കാനും പ്രത്യേകമായി നമ്മളൊക്കെയും ശ്രദ്ധിക്കണം. മനുഷ്യർക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയാത്തത് വിവേചനമാണ്. ഒരാളെ പരിഗണിക്കുകയും ഒരാളെ അവഗണിക്കുകയും ചെയ്യണ്ട ചെയ്തു എന്ന് തോന്നിയാൽ പോലും മനുഷ്യനുണ്ടാകുന്ന വെറുപ്പും ദേഷ്യവും ശക്തമാണ് എന്ന് നമുക്കറിയാം. പ്രിയമുള്ള സഹോദരന്മാരെ, അത്തരം ആളുകൾ യഥാർത്ഥത്തിൽ നമ്മളവരെ, മാതാപിതാക്കളെ സ്നേഹിക്കാൻ കഴിയാത്ത പാപികളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. ആ അർത്ഥത്തിൽ ആ മക്കളോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കാം. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രവാചകൻ എങ്ങനെയാണ് കൊണ്ടു നടന്നത് എന്ന് നമുക്കറിയാം. അവസാനം പ്രവാചകൻ വഫാത്താകുന്നതിന്റെ തൊട്ടു മുമ്പ് ഏറ്റവും അടുത്തു വിളിച്ച് രഹസ്യം പറയുന്നതും തന്റെ മകളോടാണ് എന്ന് കാണാൻ കഴിയും. ആ രഹസ്യം കേട്ടപ്പോ ആദ്യം മകള് കരഞ്ഞു, പിന്നെ മകള് ചിരിച്ചു. പിന്നീട് സംഭവം നിങ്ങൾക്കറിയുന്നതാണ്. പിന്നീട് മഹദി ആയിഷ റളിയല്ലാഹു അൻഹു, എന്ത് രഹസ്യമാണ് മോളെ നിന്റെ പിതാവ് നിന്നോട് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ, എന്തിനാണ് നീ കരഞ്ഞതും ചിരിച്ചതും എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, എന്റെ പിതാവ് എന്നോട് ചേർത്ത് നിർത്തി പറഞ്ഞത്, മകളെ ഇതാ അല്പസമയത്തിനകം ഞാൻ ഇഹലോകത്തോട് വിട പറയും, ഈ ലോകത്തോട് വിട പറയും എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കരഞ്ഞു പോയത്. എന്നാൽ എന്റെ വാപ്പ രണ്ടാമത് ഒന്നുകൂടി പറഞ്ഞു, ഈ കുടുംബത്തിൽ നിന്ന് എനിക്ക് ശേഷം പിന്നീട് പരലോകത്തേക്ക് എത്തിച്ചേരുക, നീയായിരിക്കും എന്നിലേക്ക് എത്തിച്ചേരുക, എന്നെ പറച്ചിലേക്ക് എത്തിച്ചേരുക എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പുഞ്ചിരിച്ചത് എന്നാണ്. പ്രിയമുള്ളവരെ, ആ മാതാവും മക്കളും തമ്മിലുള്ള ആത്മബന്ധം പലപ്പോഴും അതൊക്കെ നഷ്ടപ്പെട്ടു പോവാണ്. ഏതോ തിരക്ക് പിടിച്ച ലോകത്ത് അവരുടെ മനസ്സോ മനസ്സിന്റെ വിഷമങ്ങളോ അറിയാത്ത ഒരു രൂപത്തിലൂടെ നമ്മൾ സഞ്ചരിക്കരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആ വിഷയത്തിൽ നമ്മുടെ മാതൃകയാകേണ്ടത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. അതുപോലെ തന്നെ ഇണകളോടുള്ള പെരുമാറ്റം, നമ്മുടെ ഭാര്യമാരോടുള്ള ഇണകളോടുള്ള പെരുമാറ്റം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമ്മൾ പഠിക്കണം. നമുക്കറിയാം, ഇണയുടെ കുറ്റങ്ങളും കുറവുകളും തേടി നടക്കാനല്ല, അല്ലാഹു നമുക്ക് നിശ്ചയിച്ചു തന്ന ഇണയുടെ
നന്മകൾ കണ്ടെത്താനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നവീനയുടെ കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും തേടി നടക്കാനല്ല, അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്ന ഇണയുടെ നന്മകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ലാ യക്റഹു മുഅ്മിനുൻ മുഅ്മിനതൻ, ഒരിക്കലും ഒരു വിശ്വാസിയും വിശ്വാസിനിയെ വെറുക്കരുത്. ഇദാ കരിഹ മിൻഹ ഖുലുഖൻ റളിയ മിൻഹ ആഖർ, ഒരു കാര്യത്തിൽ ചിലപ്പോ നിനക്കൊരു അനിഷ്ടം തോന്നിയേക്കാം, പക്ഷേ റളിയ മിൻഹ ആഖർ, വലിയ നന്മകൾ മറ്റൊരു ഭാഗത്ത് അള്ളാഹു അവളിൽ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകന്റെ പെരുമാറ്റം ഭാര്യമാരോടൊത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുമൊത്ത് ഓട്ടമത്സരം നടത്തിയ ഒന്നിലേറെ സംഭവങ്ങൾ ഹദീസുകളിൽ കാണാം. ഹദീസാണ്, പലവട്ടം നമ്മൾ കേട്ടതാകാം. അഥവാ നയവും മയവുമില്ലാതെ അവരുടെ മനസ്സും മനസ്സാക്ഷിയും ഒക്കെ അറിയാതെ നമുക്ക് മുന്നോട്ട് സ്വസ്ഥമായി സഞ്ചരിക്കാൻ കഴിയില്ല എന്ന പാഠം യഥാർത്ഥത്തിൽ ആ സംഭവത്തിൽ കാണാൻ കഴിയും. ഏറ്റവും ദേഷ്യം പിടിപ്പിക്കാവുന്ന ഒരു സംഭവം, ഹഫ്സ റളിയല്ലാഹു അൻഹ, പ്രവാചകന്റെ മറ്റൊരു ഭാര്യ, കൊടുത്തുവിടുന്ന ഭക്ഷണപാത്രം. സംഭവം ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറയാത്തത് എല്ലാവർക്കും അതൊക്കെ അണ്ടർസ്റ്റുഡ് ആണ് എന്ന ധാരണയിലാണ്. പ്രിയമുള്ളവരെ, മറ്റൊരു ഭാര്യ കൊടുത്തുവിടുന്ന ഭക്ഷണപാത്രവുമായി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്തുമ്പോ ആ പാത്രം തട്ടി പൊട്ടിച്ചു കളയുന്ന, ആരെയും അരിശം പിടിപ്പിക്കുന്ന ഒരു സന്ദർഭമാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരി കൊണ്ട് അതിന് മറുപടി നൽകിയ വലിയ പാഠം. എല്ലാവരുടെ പോരായ്മകളും ഒക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വിശാലതയിലാണ് ജീവിക്കണമെന്നാണ് പ്രവാചകൻ നൽകുന്ന സന്ദേശമെന്ന് എന്റെ സഹോദരങ്ങൾ അറിയണം. ഒരിക്കലും അവരടിക്കാൻ പാടില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവരെ പരിഹസിക്കാനോ അപഹസിക്കാനോ പാടില്ല. അവരുടെ അഭിമാനത്തെയും അന്തസ്സിനെയും വ്യക്തിത്വത്തെയും പരിഗണിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് എന്ന് നമ്മൾ ഓർക്കണം. എന്ന് മാത്രമല്ല, നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ഉമ്മക്ക് വാപ്പക്ക് നമ്മൾ എത്ര പരിഗണന കൊടുക്കണോ അതുപോലെ നമ്മുടെ മക്കളുടെ ഉമ്മയാണവർ. നമ്മുടെ മക്കളെ വളർത്താനും പ്രസവിക്കാനും മുലയൂട്ടാനും വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ഒരാളാണ്, ഒരു ഉമ്മയാണ്. ആർത്തത്തിൽ എല്ലാ പരിഗണനകളും പരമാവധി നൽകിക്കൊണ്ട് സ്നേഹത്തോടെ കൊണ്ടു നടക്കാനാണ്. അതാണ് പ്രവാചക ജീവിതത്തിൽ എവിടെയും കാണാൻ കഴിയൂ. പ്രവാചകൻ അടിച്ചിട്ടില്ല, പ്രവാചകൻ ശകാരിച്ചിട്ടില്ല. ഏറ്റവും വലിയ ശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിൽ പ്രവാചകനും പത്നിമാരുമുള്ള സംഘർഷത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ നമുക്ക് തഫ്സീറിൽ കാണാൻ കഴിയുന്ന സംഭവം, പ്രവാചകന്റെ ഭാര്യമാരെല്ലാം കൂടി പ്രവാചകനോട് ജീവിതത്തിന് കൂടുതൽ സൗകര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട്, സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ACO അതല്ലെങ്കിൽ അതുപോലത്തെ സംവിധാനമല്ല, വിശപ്പ് മാറാൻ കഴിയുന്ന ഒരു ഭക്ഷണങ്ങൾ അതുപോലുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി ആ അങ്ങനെ നിസ്സഹായനായ പ്രവാചകൻ. പക്ഷെ പ്രവാചകൻ അവരെ ശകാരിക്കുന്നില്ല, പ്രവാചകൻ അവരോട് പൊട്ടിത്തെറിക്കുന്നില്ല, പ്രവാചകൻ ഷൗട്ട് ചെയ്യണില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുമ്പോ പ്രവാചകൻ ഒരു മൂലയിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുകയാണ്, മാറിയിരിക്കുകയാണ്. അങ്ങനെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു സംഭവം അറിയുന്നത്. ഈ സമയത്ത് അവരോട് ദേഷ്യപ്പെടാൻ ശ്രമിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ തടഞ്ഞു, വേണ്ട അരുത് എന്ന് പറഞ്ഞുകൊണ്ട് തടയുകയാണ്. ഞാൻ പറയുന്നത്, പ്രിയമുള്ളവരെ, അതിൽ നിന്നും പരാജയമല്ല, നമ്മൾ പ്രവാചകനെ അനുകരിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. തിരിച്ചെന്റെ സഹോദരിമാരോടും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്, വിശദമായി വിഷം പറയേണ്ട കാര്യങ്ങളില്ലാത്ത വിധം ബോധ്യമുള്ളവരാണ് തീർച്ചയായും പള്ളികളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സഹോദരിമാർ. അതുകൊണ്ട് തന്നെ ഒറ്റ വാക്യമാണ്, നിങ്ങളുടെ ഭർത്താവിന്റെ തൃപ്തി സമ്പാദിച്ചുകൊണ്ടാണ് അല്ലാഹു റസൂൽ പഠിപ്പിച്ചത്. അങ്ങനെയാണ്, ഏതെങ്കിലും അയ്യുമാ ഇംറാഅത്തിൻ മാത്തത് വസൗജുഹ അൻഹാ റാദിൻ ദഖലത്തിൽ ജന്ന, ഏതെങ്കിലും ഒരു സ്ത്രീ തന്റെ ഭർത്താവിന്റെ തൃപ്തി സമ്പാദിച്ചുകൊണ്ടാണ്. മറ്റേ വാക്കിലെല്ലാം ഉണ്ട്, ഒരാളുടെ തൃപ്തി സമ്പാദിക്കണമെങ്കിൽ അയാളുടെ ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും അറിയണം, അയാളുടെ പ്രത്യേകതകൾ അറിയണം, അയാളുടെ ദേഷ്യം വരുന്നതും തണുക്കുന്നതുമായ സന്ദർഭങ്ങൾ അറിയണം. അങ്ങനെയൊക്കെ അല്പം ക്ഷമയോടും സമാധാനത്തോടും കൂടി കുടുംബജീവിതത്തെ കൈകാര്യം ചെയ്താൽ, അങ്ങനെയാണ് ഇഹലോകത്തോട് വിട പറഞ്ഞു പോകുന്നതെങ്കിൽ നിങ്ങൾക്കത് സ്വർഗത്തിനുള്ള കാരണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ വീടുകളും നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ നമ്മളും ആത്മപരിശോധന നടത്താൻ തീർച്ചയായും സന്നദ്ധമാകണം. ഈ ലോകത്തിന് സമൂഹത്തിന്
ജീവിക്കുന്ന മാതൃകയായി മാറാൻ അള്ളാഹു ചുമതലപ്പെടുത്തിയ ഒരു സമൂഹമാണ് നമ്മൾ. നമ്മളത് നിർവഹിക്കുന്നില്ല. പക്ഷേ പകരം ഒരു തെറ്റായ സന്ദേശം നൽകുക എന്നതാവട്ടെ, അത് അതിനേക്കാൾ എത്രയോ ഗുരുതരമായ പ്രശ്നമാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ, വളരെ ഉത്തരവാദിത്വത്തോടെ ഈ വിഷയത്തെ പരിഗണിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി എന്റെ ഓരോ സഹോദരങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാം നമ്മൾ അവനവൻ പരിശോധിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം അതിനെ സ്വീകരിക്കുക. അള്ളാഹു ആ അർത്ഥത്തിൽ ഈ നമ്മുടെ ഓരോ കുടുംബങ്ങളും അള്ളാഹുവിന്റെ ദീൻ ആവശ്യപ്പെട്ട പ്രകാരം സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടി ജീവിക്കുന്ന, എല്ലാ സൽഗുണങ്ങളും ലോകത്തിന്റെ കാണിച്ചു കൊടുക്കുന്ന നല്ല മാതൃകാ കുടുംബങ്ങളാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖിങ്ങളിൽ ഉൾപ്പെടാൻ ഒരിക്കൽ കൂടി വസീയത്ത് ചെയ്യുന്നു. അള്ളാഹു അവനിഷ്ടപ്പെടുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയുമൊക്കെ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും വീഴ്ചകളും അള്ളാഹു പൊറുക്കുകയും മാപ്പാക്കുകയും ചെയ്യുമാറാകട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൌസിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഒരുമിപ്പിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഖൈറും ഒരുപാട് നന്മകളും വർഷിച്ചുകൊണ്ട് ഓരോ ദിവസവും കൂടുതൽ നന്മയിലേക്ക്, പുരോഗതിയിലേക്ക് സഞ്ചരിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ മക്കളെയും നമ്മുടെ ഇണകളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നല്ല മനസ്സും എല്ലാ നല്ല ചിന്തകളും കൊണ്ട് അവരുടെ ജീവിതത്തെയും നമ്മുടെ ജീവിതത്തെയും അള്ളാഹു സമ്പന്നമാക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ തീർച്ചയായും നമുക്ക് വേണ്ടി ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുള്ള, ഒരുപാട് ജീവിതഭാരങ്ങൾ സഹിച്ചിട്ടുള്ള, ജീവിത പ്രയാസങ്ങളെ കണ്ടിട്ടുള്ള മാതാപിതാക്കൾ, പടച്ചതമ്പുരാൻ അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെയും ദീർഘായുസ്സും ആരോഗ്യവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അവരുടെ ബർസഖിയായ ജീവിതത്തിൽ എല്ലാ നന്മകളും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ സ്വർഗത്തിൽ വെച്ച് അവരെ കണ്ടുമുട്ടാനും സന്തോഷം പങ്കിടാനും അവർക്കും നമുക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ നാടിനെയും സമൂഹത്തെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാൻ ലോകത്ത് വിശ്വാസികൾക്ക് വേണ്ടി പോരടിച്ചു കൊണ്ടിരിക്കുന്ന, ഓരോ ദിവസവും ക്രൂരമായി ഒരുപാട് കയ്യേറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഫലസ്തീനിലെ പിഞ്ചോമനകൾ, ഫലസ്തീനിലെ സഹോദരങ്ങൾ, സഹോദരിമാർ, ദുരിതങ്ങൾ സഹിക്കുന്ന നമ്മുടെ ആ സഹോദരങ്ങൾക്ക് അള്ളാഹു വിജയവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാത്തിനും ഒരു സമയമുണ്ട്. പടച്ച തമ്പുരാൻ ആ പോരാട്ടങ്ങൾ വിജയിപ്പിക്കുമെന്ന് നമുക്ക് തീർച്ചയായും വിശ്വസിക്കാം. അള്ളാഹു ഏതെങ്കിലും ഒരർത്ഥത്തിൽ അത് വിജയതീരത്തെത്തും എത്തിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. കരുണാവാരിധിയായ റബ്ബ് ആ പോരാട്ടത്തെ വിശ്വാസികളുടെ വിജയം കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാൻ നമ്മുടെ കുടുംബങ്ങൾ ബർക്കത്തുള്ള, റഹ്മത്തുള്ള, സമാധാനമുള്ള കുടുംബങ്ങളാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മുടെ പെരുമാറ്റത്തിലോ സംസാരത്തിലോ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ വീഴ്ചകളും അള്ളാഹു കാരുണ്യവാനാണ്, കരുണാനിധിയാണ്, കരുണാമയനാണ്. അള്ളാഹു അതൊക്കെയും മാപ്പാക്കുകയും അള്ളാഹു എല്ലാം പൊറുക്കുകയും ചെയ്ത് അള്ളാഹു നമ്മെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കൂടുതൽ നല്ല വ്യക്തിത്വങ്ങളായി ജീവിക്കാൻ, അങ്ങനെ അവസാനം കണ്ണടയുമ്പോൾ, അള്ളാഹുവിലേക്ക് യാത്രയാകുമ്പോൾ ഒരു പാപവും ബാക്കിയില്ലാത്ത വിധം എല്ലാം പൊറുക്കപ്പെട്ട ഒരുപാട് നന്മകളുടെ ശേഖരവുമായി മടങ്ങിപ്പോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ എല്ലാ കാരുണ്യവും സ്നേഹവും നിങ്ങളിലും എന്നിലും സദാ വർഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار لا تشوي خلقنا بالنار إنها بعس الدار وبعس المصوى وبعس القرار ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين
ربنا لا تزع قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم കുത്തുബ പ്രഭാഷണം ഐ ടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.